ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. റവയും കുറച്ച് തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ആവാം. അതുപോലെ അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ചുമന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ജീരകവും ചുമന്നുള്ളിയൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ നേരത്തെ റവ എടുത്തിരുന്ന അതേ പാത്രത്തിന് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. ഏകദേശം ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. വെള്ളം അധികം കൂടിപ്പോകരുത്, ഈ ഒരു പരുവത്തിൽ തന്നെ അരച്ചെടുക്കണം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർക്കാത്തതുകൊണ്ട് ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് റവയല്ലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് മതിയാവും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒത്തിരി നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി വേണമെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ എടുത്താലും യാതൊരു കുഴപ്പവുമില്ല. മറിച്ചിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഓരോ അപ്പവും ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതുവരെ റവ വെച്ച് ഇതുപോലെയുള്ള അപ്പം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. പുളിച്ച് പൊങ്ങി വരാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറിയില്ലാതെയും കറി കൂട്ടിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അപ്പമാണ്. ഇനി ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസുമായി വീണ്ടും കാണാം.